ഇന്ന് നമ്മൾ മൂന്ന് ഫ്ലേവറായിട്ടുള്ള ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. ഇത് മാങ്ങ, ഇതോ മാങ്കോ. ഇന്ന് പേരെന്നോ? മറ്റേ മാവില. ശരിക്കുള്ള പേരാണ് മൊജിറ്റോ. മൊജിറ്റോ മാങ്കോ മൊജിറ്റോ. ഇത് പഴുത്ത മാങ്ങ മൊജിറ്റോ. ഇത് പഴുത്ത മാങ്ങ മൊജിറ്റോ. ഇത് ബട്ടർഫ്ലൈ ശംഖുപുഷ്പ മൊജിറ്റോ. ഇപ്പം കേരളത്തിലെ വ്യത്യസ്തമായിട്ടുള്ള ഷെയ്ക്കുകൾ, ഫുൾ ജാർ സോഡ, ട്യൂബ് സോഡ, അങ്ങനെ പല വ്യത്യസ്തമായിട്ടുള്ള ഐറ്റംസ് വൈറലായിട്ടുണ്ട്. അതിനേക്കാളും ഒക്കെ ടേസ്റ്റി ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള മൊജിറ്റോ ആണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോണത്. ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക, സ്കിപ്പ് ചെയ്യുക, ലാസ്റ്റ് വരെ കാണുക. ഐ എം രമേഷ്, വെൽക്കം ടു. ഇല്ല, ഇതൊന്നുമല്ല, നമ്മുടെ പറമ്പിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ഇന്ന് മൊജിറ്റോ ഉണ്ടാക്കുന്നത്. വേണ്ടി ആദ്യം നമ്മൾ പുതിനയിലയാണ് പറിക്കണത്. രണ്ടാമത് നമ്മൾ ശംഖുപുഷ്പം, മൂന്നാമതായി നമ്മൾ മാവിലയാണ് പറിക്കണത്. അടുപ്പിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ ശംഖുപുഷ്പം ഇതളുകൾ ചേർക്കുവാണ്. ശംഖുപുഷ്പം വെച്ച് ചോറും ഉണ്ടാക്കും, ശംഖുപുഷ്പം വെച്ച് പല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇതൊക്കെ വിദേശത്ത് കിട്ടുവാണെങ്കിൽ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും. വീട്ടിൽ തന്നെ കിട്ടുന്ന ശംഖുപുഷ്പം നമുക്ക് മാക്സിമം ഇതുപോലത്തെ കാര്യത്തിന് ഉപയോഗിക്കാം. കേക്കൊക്കെ ഉണ്ടാക്കാനും മറ്റു ആവശ്യങ്ങൾക്കെല്ലാം അഡീഷണൽ കളർ ചേർക്കാണ്ട് ഈ ഒരു നാച്ചുറൽ കളർ നമുക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം. നമ്മൾ മാറ്റി വെച്ചത് സെക്കൻഡ് നമ്മൾ ജാറിനകത്ത് മാവില് ചേർക്കുക, കഴിയ മാവില് ചേർക്കുക. ഈ നമ്മൾ തണുത്ത ഐസ് രണ്ട് മൂന്ന് കഷ്ണം ചേർക്കുക. അദ്ദേഹത്തിന് ആവശ്യമുള്ള പഞ്ചസാര, ഒരു നാരങ്ങ പകുതി എടുത്തിട്ട് പിഴിഞ്ഞിട്ട് അത് തൊണ്ടോട് ചേർക്കുക. ആവശ്യത്തിന് സോള ഒഴിച്ചിട്ട് നന്നായിട്ട് അരയ്ക്കുക. ആ സീസൺ അല്ലാണ്ട് നമ്മൾ മാങ്ങയുടെ നല്ല അടിപൊളി ജ്യൂസ് കുടിക്കാൻ പറ്റും. അതിനുള്ള ഫ്ലേവർ കിട്ടും ഇത് കഴിച്ചാൽ. നമ്മൾ കെമിക്കൽ ഒന്നും ചേർക്കാണ്ട് നാച്ചുറലായിട്ട് നമ്മൾ മെജു എന്റെ പേരിലായിരുന്നു മൊജിറ്റോ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് കുക്ക് ചെയ്യാം. അരങ്ങ് ഇതുപോലെ ചുറ്റും തേച്ചിട്ട് ഇതിന്റെ കൂടെ പഞ്ചസാര ഇതുപോലെ റൗണ്ട് ചെയ്യണം. സാധാരണ നമ്മൾ പഞ്ചസാര ലായനി അത് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ച് ഫ്രീസ് ചെയ്തിട്ട് അത് ചെറിയ ക്രിസ്റ്റലാക്കിയിട്ട് അതാണ് ഗ്ലാസ്സിനും ചുറ്റിലും ഇതുപോലെ അപ്ലൈ ചെയ്യുക. നമ്മൾ അങ്ങനെയല്ല, പഞ്ചസാര തന്നെയാണ് ഇതുപോലെ ചുറ്റിലും അപ്ലൈ ചെയ്യുക. നമ്മൾ മൂന്ന് ഐസ് ക്യൂബ്സ് എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. നല്ല ചൂട് കാലത്തൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പം അരച്ച് വെച്ച മാവില കൊണ്ടുള്ള സാധനം അത് നൈസായിട്ട് നമ്മൾ ഇതിൽ പകുതി ഒഴിക്കുന്നത്, പകുതി മാത്രം ഒഴിക്കുവാണ്. മാവില, നാരങ്ങ പകുതി തൊണ്ടോടുകൂടി, പഞ്ചസാര, സോഡ, അത്ര ഉള്ളൂ നമ്മൾ അതിൽ, അത്ര ഉള്ളൂ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തത്. എന്നിട്ട് നമ്മളിതിൽ സോഡ ഒഴിക്കുവാണ്, അത്ര ഉള്ളൂ, അത്ര ഉള്ളൂ, ഈസിയാണ്. ഇതുപോലെ നെക്സ്റ്റ് ഗ്ലാസ് എടുക്കുന്നു, ഐസ് ക്യൂബ്സ് ഇതുപോലെ ഇടുന്നു. എന്നിട്ട് ആ ശംഖുപുഷ്പത്തിന് നീരുണ്ടല്ലോ നന്നായിട്ട് ചൂടാറി കാറ്റിയിട്ട് ഇതിലേക്ക് നൈസായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ പകുതി ശംഖുപുഷ്പം ഇട്ടിട്ട് ബാക്കി നമ്മൾ സോഡ വേണം ഒഴിക്കുക. അപ്പോൾ അതിന്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ചെറിയ ടേസ്റ്റ് വ്യത്യാസത്തിന് വേണ്ടി നമ്മൾ ചെറുതായിട്ട് നാരങ്ങ നീരത്തിലേക്ക് പിഴിയുക. അത്ര ഉള്ളൂ, നമ്മുടെ സംഭവം റെഡിയാണ്. ബട്ടർഫ്ലൈ ഫ്ലവർ മൊജിറ്റോ, പച്ച മലയാളത്തിൽ പറഞ്ഞ ശംഖുപുഷ്പം മൊജിറ്റോ. ശംഖുപുഷ്പമൊക്കെ വെച്ച് ഡെക്കറേഷൻ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇതുപോലെ ഗ്ലാസ്സിൽ മൂന്നാമതായിട്ട് ഐസ് ക്യൂബ്സ് ചേർത്ത് അതിലേക്ക് നമ്മൾ പഞ്ചസാര കുറച്ച് ആവശ്യം ചേർത്ത് പഴുത്ത മാങ്ങയുടെ പളുപ്പ് വെച്ചുള്ള ജ്യൂസ് ഇതിലേക്ക് നൈസായിട്ട് ആഡ് ചെയ്യുക. പകുതി നമ്മൾ സോഡ ആഡ് ചെയ്യുക. ഇതൊക്കെ പകുതി നമ്മൾ ശംഖുപുഷ്പത്തിന്റെ ആ സാധനം കൂടെ ആഡ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് നാരങ്ങ പിഴിയുക. കുറച്ച് മാവിയുടെ ആ മൊജിറ്റോ കൂടെ ചേർക്കുക, ചെറുതായിട്ട് ചേർക്കുക. ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും, അതിന് വേണ്ടി മാത്രമാണ്. നാരങ്ങ ഇതുപോലെ വെച്ചാൽ ഡെക്കറേഷൻ എല്ലാം റെഡിയാണ്. ഇതിനെ കൂടെ ചേർത്ത് നമുക്ക് ഇതിലേക്ക് സെർവ് ചെയ്യാം. ഇത് നമ്മൾ ഉണ്ടാക്കിയ ആൾ തന്നെ രമ്യയാണ് ഇത് ആദ്യം പരീക്ഷിക്കാൻ പോണത്. എന്തിനാ മേടിക്കുന്നത്? നീലം ഉണ്ടാക്കിയത് ചുമ്മാ കുടിച്ചാ മതി, സ്പൂൺ വെച്ച് കുടിച്ചാ മതി. അത് മിസ് ചെയ്യണ്ട, എനിക്ക് മിസ് ചെയ്യാൻ. ചുമ്മാ കുടിച്ചു നോക്ക്, മധുരൊക്കെ ഉണ്ടാകും. എന്താ എന്താ
മാങ്ങ ടേസ്റ്റ് ഉണ്ടോ? കയ്പ്പുണ്ടോ? നല്ല കയ്പ്പുണ്ടോ? മിസ് ചെയ്തോ? ഇട്ടു മിസ് ചെയ്യും. മറ്റേ എന്നിട്ട് അരച്ചപ്പ് മറ്റേ നമ്മൾ അരച്ചപ്പ് നമ്മൾ ഓർഡർ ചെയ്തല്ലോ. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ആ പഴുത്തമാങ്ങയുടെ ടേസ്റ്റ്, പച്ചമാങ്ങയുടെ ടേസ്റ്റ് ഒന്നിച്ച് കിട്ടുന്നുണ്ട്. പിന്നെ ആ ശംഖുപുഷ്പത്തിൻ്റെ നീരിൻ്റെ ചെറിയ ടേസ്റ്റും കിട്ടുന്നുണ്ട്. സോഡയുടെ ഹെവിനെസ്സും ഐസിൻ്റെ ചെറിയ തണുപ്പും എല്ലാം കിട്ടുന്നുണ്ട്. എല്ലാം കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. ശംഖുപുഷ്പത്തിൻ്റെ മൊജിറ്റോ നമുക്ക് ടേസ്റ്റിന് നോക്കാം. നമ്മൾ മോളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കിയാൽ കറക്റ്റ് ആ ചായയുടെ ടേസ്റ്റിട്ടുണ്ട്. നാരങ്ങയൊക്കെ പിഴിഞ്ഞ ഒരു കട്ടൻ ചായയുടെ ടിക്കിട്ടുമല്ലോ, അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഇടയിലാണ് എല്ലാ പഞ്ചസാരയും. നമ്മൾ ജസ്റ്റ് ഒന്ന് കലക്കി കുടിച്ചാൽ മേ ബി ആ ടേസ്റ്റ് കിട്ടിയേക്കാം. യെസ്, നല്ല ശംഖുപുഷ്പത്തിന് നല്ല ഫ്ലേവർ കിട്ടുന്നുണ്ട്. ആ നാരങ്ങയുടെയും സോഡയുടെ ഫ്ലേവർ ഹെവി ആയിട്ട് കിട്ടുന്നുണ്ട്. നല്ല വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിയാണ്. മൊജിറ്റോയ്ക്ക് വേണ്ടി ചില അത് ഇതൊക്കെ ആഡ് ചെയ്യും. നമ്മൾ അങ്ങനെ ആഡ് ചെയ്യുന്നില്ല. നമുക്ക് കിട്ടുന്ന നാച്ചുറൽ ആയിട്ടുള്ള എല്ലാ സാധനം വെച്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ശംഖുപുഷ്പത്തിന്റെ ഈ ഒരു ഇതിൽ കുറച്ചുകൂടെ പഞ്ചസാര ഹെവി ആയിട്ട് ചേർക്കാം, അപ്പോൾ ആ ടേസ്റ്റ് ഹെവി ആയിട്ട് കിട്ടുള്ളൂ. എന്തായാലും ഇത് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. അപ്പൊ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ മാംഗോ മൊജിറ്റോ ആണ്. മാവിലൊക്കെ വെച്ച് അരച്ച് നമ്മൾ മൊജിറ്റോ ചെയ്തതാണ്. ശരിയാണ്, നമ്മുടെ മാങ്ങയുടെ ഹെവി ഫ്ലേവർ കിട്ടുന്നുണ്ട്. മാവിലൊന്നും ചേർക്കാണ്ട് മാങ്ങയുടെ ജ്യൂസ് ആണെന്ന് പറഞ്ഞ് കൊടുത്താലും ആൾക്കാരത് വിശ്വസിച്ചോളൂ. അത്ര ടേസ്റ്റിയാണ് മാങ്ങയുടെ പഞ്ചസാരയുടെ ടേസ്റ്റും ആ ഒരു മാങ്ങയുടെ ടേസ്റ്റും നല്ല ഹെവി ആയിട്ട് പിടിച്ചിട്ടുണ്ട്. സോഡയുടെ ഗ്യാസും കൂടെ ചേർക്കുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിയാണ്. മാവിലെ ഇല വെച്ച് കഴിക്കുന്ന എന്തൊക്കെയോ ഔഷധമുണ്ട്. നമുക്ക് അങ്ങനെ കഴിക്കുന്നതാളും നല്ലത് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നതാണ്. മാങ്ങയുടെ ഹെവി ടേസ്റ്റാണ്. കുറച്ച് ഇഞ്ചി കൂടെ ചതച്ചിട്ടാൽ നല്ല ഫ്ലേവർ കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത മൊജിറ്റോസ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയത്. ലൈക്ക് ചെയ്തതിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഹോട്ടൽസ്, നല്ല ചെറിയ കടകൾ, റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് ഇടുക്കി തൊടുപുഴ ഭാഗത്തുണ്ടെങ്കിൽ പ്രത്യേകം കമൻറ്റ് ചെയ്യുക. കട്ടപ്പന ഭാഗത്തുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. പാലാ ഏരിയയിലോ തൊടുപുഴയിലോ ഉണ്ടെങ്കിൽ ധൈര്യം എടുത്ത് കമൻറ്റ് ചെയ്യുക, നമുക്കത് റിവ്യൂ ചെയ്യാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കാണാം. ടാറ്റാ.